നമ്മുടെ മോശം ജീവിത രീതിയും തീരെ ശ്രദ്ധിക്കാതെയുള്ള ആഹാരക്രമങ്ങളുടെയും അനന്തരഫലമായാണ് വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. പലരെയും വിഷമത്തിലാക്കുന്ന ഒരു പ്രശ്നമാണിത്. മറ്റു ഭാഗങ്ങളിലേതിനേക്കാൾ ഗൗരവമേറിയതാണ് വയറിലെ കൊഴുപ്പ്. വളരെ അപകടകരമായ ഒന്നാണിത്. വയറ്റിലും സമീപത്തും അടിഞ്ഞിരിക്കുന്ന ഈ കൊഴുപ്പ് അവയോടൊത്തുള്ള അവയവങ്ങളിൽ ദോഷകരമായ ഹോർമോണുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും. എന്നാൽ ചില പ്രകൃതിദത്തമായ വഴികളിലൂടെ ഇത്തരം കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. വെള്ള അരി അഥവാ വൈറ്റ് റൈസ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കണം. ഇതിനു പകരമായി മട്ടയരിയോ ബ്രൗൺ ബ്രെഡോ ഓട്സോ അല്ലെങ്കിൽ ഗോതമ്പ് ആഹാരങ്ങളോ ശീലമാക്കണം. അതുപോലെ മധുരപലഹാരങ്ങൾ, മധുരപാനീയങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ എന്നിവയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലം ശരീരത്തിലെ തുടകൾ, അടിവയർ എന്നീ ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമായേക്കും. അതുപോലെ കഴിയുന്നിടത്തോളം മാംസാഹാരങ്ങൾ ഒഴിവാക്കുന്നതും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയും. വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ചികിത്സകളിൽ ഒന്നാണ് നാരങ്ങവെള്ളം. ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ അല്പം നാരങ്ങാനീരും ഉപ്പും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് മൂലം ശരീരപോഷണത്തിനും കുടവയർ കുറയുവാനും കൊഴുപ്പുകൾ ഇല്ലാതാക്കുവാനും സഹായിക്കും. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതും ഇതിനുള്ള ഒരു പ്രതിവിധിയാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം ശരീരപോഷണത്തിന് സഹായിക്കുകയും ശരീരത്തിലെ വിഷാംശം അകറ്റുകയും ചെയ്യുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും ധാരാളം പഴങ്ങൾ കഴിക്കുക. ഇത് ശരീരത്തിന് ധാരാളം ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും വിറ്റാമിനുകളും പ്രദാനം ചെയ്യും. രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ദിവസവും രാവിലെ കഴിക്കുക. തുടർന്ന് ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം കുടിക്കുക. ഇതുമൂലം നിങ്ങളുടെ ഭാരം കുറയുകയും ശരീരത്തിലെ രക്തചംക്രമണ പ്രക്രിയയെ സുഗമമാക്കി നടത്തുകയും ചെയ്യും. അതുപോലെ ഇഞ്ചി, കുരുമുളക്, കറുവപ്പട്ട എന്നിങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്കെല്ലാം നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. അവ ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും കൊഴുപ്പ് അകറ്റുകയും ചെയ്യുന്നു.